മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഗ്രേറ്റ് ഡിപ്രഷൻ കൂടെ അതിൽ ഇൻക്ലൂഡ് ആയാൽ മാത്രമേ ആ പോർഷൻ എൻഡ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസിനെ കുറിച്ചും അതിൻ്റെ പോപ്പുലാരിറ്റിയും കുറിച്ച് നമ്മൾ തേടിപ്പോയാൽ നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്നത് ദ എമിനൻ്റ് എക്കണോമിസ്റ്റ് ജോൺ മെയ്നാർഡ് കെയ്ൻസിലും അദ്ദേഹത്തിൻ്റെ 1936 പബ്ലിഷ് ചെയ്ത ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്ററസ്റ്റ് ആൻഡ് മണി എന്ന ബുക്കിലുമാണ്. ബിഫോർ കെയ്ൻസ്, കെയ്ൻസിന് മുമ്പ് തന്നെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് പല എക്കണോമിസ്റ്റുകളും സ്റ്റഡി നടത്തിയിരുന്നു. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചത്, ഒരു വിപ്ലവം കൊണ്ടുവന്നത് നമ്മുടെ എമിനന്റ് എക്കണോമിസ്റ്റായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ റെവല്യൂഷനെ കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്നറിയപ്പെട്ടു. ഓക്കെ, ദെൻ നമ്മുടെ ബിഫോർ കെയ്ൻസ് എക്കണോമിക് തിങ്കിങ് വാസ് ഡോമിനേറ്റഡ് ബൈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ്. നമുക്കറിയാം ജോൺ മെയ്നാർഡ് കെയ്ൻസിന് മുമ്പ് തന്നെ നമ്മുടെ മാക്രോ എക്കണോമിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ എക്കണോമിക്സിനെ കുറിച്ചും ഒക്കെ സാമ്പത്തിക വിദഗ്ധന്മാർ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെയ്ൻസ് വരുന്നതിന് മുമ്പേ ആ എക്കണോമിയുടെ മേധാവിത്വം എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്കായിരുന്നു. ഹു ഈസ് എ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു അല്ലെ. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെയ്സിസ്ഫെയറിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു, അതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുകയും ബിലീവ് ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു ഈ ലെയ്സിസ്ഫെയറിലൂടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലെയ്സിസ്ഫെയർ എന്നറിയാം. ഓൾ ദി എക്കണോമി ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ആർ ലെഫ്റ്റ് ടു ദി മാർക്കറ്റ് ഫോഴ്സസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദിസ് മാർക്കറ്റ് ഫോഴ്സസ് ക്രിയേറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഇക്വിലിബ്രിയം. ഓക്കെ, അക്കോർഡിംഗ് ടു ജെ ബി സേസ് ദാറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്താം, ലെയ്സിസ്ഫെയറിലൂടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ അവകാശപ്പെട്ടത് മറ്റൊന്നുമല്ല, എക്കണോമിയിലെ എല്ലാ ആക്ടിവിറ്റികളും മാർക്കറ്റ് ഫോഴ്സുകൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഓവർ പ്രൊഡക്ഷനോ ഡിമാൻഡിൽ ഡെഫിഷ്യൻസിയോ ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്നാൽ ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞ ഈ കാരണങ്ങൾ ഫുൾ എംപ്ലോയ്മെന്റും ഇക്വിലിബ്രിയവും ആകും, ഒരു എക്കണോമി എങ്ങനെ ആകും എന്നുള്ളത് ഡിസപ്രൂവ് ആണെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസിന്റെ വരവെന്ന് പറയുക. അതിന് തെളിവുണ്ട്. എന്താണ് തെളിവെന്ന് വെച്ചാൽ 1929 എക്കണോമി ഫുൾ എംപ്ലോയ്മെന്റിലും എക്കണോമി ഇക്വിലിബ്രിയത്തിലും മാർക്കറ്റ് ഫോഴ്സുകൾ, ഒരു ഇൻവിസിബിൾ ഹാൻഡായ മാർക്കറ്റ് ഫോഴ്സുകൾ തന്നെ പ്രവർത്തിപ്പിച്ചുകൊള്ളും എന്ന് പറഞ്ഞ വാദഗതി തെറ്റാണെന്ന് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ തെളിയിച്ചു. ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, 1929 യു എസിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ആരംഭിച്ചു, മഹാമാന്ദ്യമുണ്ടായി. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വരാം. അപ്പോ നമുക്കറിയാം യുഎസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ യുഎസുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റ് കൺട്രീസിന് കൂടെ എന്ത് പറ്റി, ഈ ഒരു കോൺസിക്വൻസ് അഫക്റ്റ് ചെയ്തു. നമുക്കറിയാം നമ്മുടെ ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരൻറ്റിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഫാമിലിയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. സെയിം ലൈക്ക് ദാറ്റ് യുഎസിൽ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന മറ്റ് യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ യുഎസുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റ് യൂറോപ്യൻ കൺട്രീസിലൂടെ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്തായി, അഫക്റ്റ് ആയി. ഇനി എങ്ങനെയാണ് ഈ ഗ്രേറ്റ് ഡിപ്രഷൻ യുഎസിനെ അഫക്റ്റ് ചെയ്തെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെനി ബാങ്ക്സ് വെന്റ് ടു ബാങ്ക്റപ്റ്റ്. ഓക്കെ, ഒരുപാട് ബാങ്കുകൾ എന്തിലോട്ട് പോയി, ബാങ്ക്റപ്റ്റിലോട്ട് പോയി. ബാങ്ക്റപ്റ്റ് എന്ന് വെച്ചാൽ ബാങ്ക് അടച്ചു പൂട്ടിയിടുന്ന സിറ്റുവേഷൻ. എന്തുകൊണ്ട് ബാങ്ക് അടച്ചു പൂട്ടിയിടുന്നു, നമുക്കറിയാം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസറ്റ് ഓഫ് എവറി ബാങ്ക് ഈസ് ടു ലോൺ.
ലോണാണ് ഒരു ബാങ്കിന്റെ ആസ്തി എന്ന് പറയുക. ഈ ലോൺ വേണമെങ്കിൽ നമുക്കറിയാം പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ഉണ്ടാവണം. പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റ് കുറയുമ്പോൾ ലോൺ കൊടുക്കേണ്ട എമൗണ്ട് ബാങ്കിന് കുറയുന്നു. സോ ബാങ്കിന്റെ അസറ്റ് കുറയുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ ബാങ്ക് റെപ്റ്റിലോട്ട് പോയെന്ന് പറയാം. ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ ഒരുപാട് ഫാക്ടറീസ് വേർ ലൈങ് ഐഡിയൽ. ഫാക്ടറീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കാതെ അടച്ചുപൂട്ടിയിടേണ്ടി വന്നു. ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കാതെ അടച്ചുപൂട്ടിയിടേണ്ടി വന്നു. സോ അതുകൊണ്ട് തന്നെ വർക്കേഴ്സ് വേർ ത്രോൺ ഔട്ട് ഓഫ് ദി ജോബ്. ഒരുപാട് എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സിനെ തൊഴിൽ നിന്നും പിന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ പിന്മാറേണ്ടി വന്നു. നമുക്കറിയാം ഇങ്ങനെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇൻകം നഷ്ടപ്പെടും. ഇൻകം നഷ്ടപ്പെടുമ്പോൾ അവരുടെ കൺസംപ്ഷൻ നഷ്ടപ്പെടും, സേവിങ്സ് നഷ്ടപ്പെടും. നമുക്കറിയാം ഒരു വ്യക്തി ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവന്റെ കൺസംപ്ഷൻ ആണ് നടത്തുക. അവന്റെ പ്രൈമറി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് അവൻ ശ്രമിക്കുക. അപ്പോൾ കൺസംപ്ഷൻ നടത്തും ആദ്യം. ഒരു ഇൻകം ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്താൽ ആദ്യം അവൻ ചെയ്യുക തന്റെ നീഡ്സുകൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, സേവ് ചെയ്യും. സേവ് ഈ സേവ് ചെയ്യുന്നതാണ് ഡെപ്പോസിറ്റുകളായിട്ടും മറ്റു പല ഇൻവെസ്റ്റ്മെന്റുകളായിട്ടും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സേവിങ്സ് കുറഞ്ഞു. എങ്ങനെ സേവിങ്സ് കുറഞ്ഞു? അവന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് അടച്ചുപൂട്ടിയിട്ടു. ഡിപ്രഷൻ ഉണ്ടായപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് അടച്ചുപൂട്ടിയിട്ടു. ദെൻ പ്രൊഡക്ഷൻ യൂണിറ്റ് അടച്ചുപൂട്ടിയിട്ടപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നാച്ചുറലി നമുക്കറിയാം അവന്റെ ഇൻകം നഷ്ടപ്പെടും. ഇൻകം കുറയുമ്പോൾ കൺസംപ്ഷനും കുറയും, സേവിങ്സും കുറയും. അപ്പോൾ സേവിങ്സ് ഒക്കെ ഒട്ടുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. അപ്പോൾ സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വ്യക്തികളും ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ബാങ്കിന് ഒരു തരത്തിലും ഡെപ്പോസിറ്റ് വരുന്നില്ല. അപ്പോൾ ഈ ഡെപ്പോസിറ്റാണ് പബ്ലിക്കിന് തന്നെ തിരിച്ചത് ലോൺ എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ മറ്റു പല സബ്സിഡികളായിട്ട് അല്ലെങ്കിൽ ലെൻഡിങ് ആയിട്ട് ബാങ്ക് കൊടുക്കുക. ബാങ്കിന് ലോൺ കൊടുക്കാൻ പൈസ ഇല്ല, കാരണം പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റ് അവിടെ കുറഞ്ഞു. പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റ് കുറഞ്ഞപ്പോൾ ബാങ്കിന് ലോൺ എമൗണ്ട് കൊടുക്കാൻ പറ്റാതെയായി. അങ്ങനെ ബാങ്കിന്റെ ആസ്തി കുറഞ്ഞു. ബാങ്ക് എന്തിലോട്ട് പോയി? ബാങ്ക് റെപ്റ്റിലോട്ട് പോയി. ഒരുപാട് ബാങ്കുകൾ അടച്ചിടേണ്ടി വന്നു ആ എക്കോണമിയിലെ, യു എസിലെ. ഓക്കെ, ദെൻ രണ്ടാമത്തേത് ലീഡിംഗ് ക്രെഡിറ്റ് ക്രൈസിസ്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്രേറ്റ് ഡിപ്രഷൻ യു എസിൽ ഉണ്ടായപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് യു എസിൽ നേരിടേണ്ടി വന്നത്? ഒന്നാമത്തേത് വളരെ വ്യക്തമായിട്ട് പഠിച്ചു, ബാങ്ക് റപ്റ്റ് ഉണ്ടായി. ഒരുപാട് ബാങ്കുകൾ വെന്റ് ടു ബാങ്ക് റപ്റ്റ്, അടച്ചുപൂട്ടിയിടേണ്ടി വന്നു, വൈറ്റ് നമ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അത് നമുക്കറിയാം. രണ്ടാമത്തേത് ലീഡിംഗ് ക്രെഡിറ്റ് ക്രൈസിസ്. കടത്തിന്റെ അളവ് കൂടി ആ എക്കോണമിയിൽ, കടത്തിന്റെ അളവ് കൂടി. എങ്ങനെ? ഇപ്പോൾ ബാങ്കൊക്കെ പ്രവർത്തിക്കാതായി, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. എക്കോണമിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എക്കോണമി എന്ത് ചെയ്തു? മറ്റു പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തു. അതിന് ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കണം, അത് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റാതായി. മറ്റു പല പ്രൈവറ്റ് പാർട്ടീസിൽ നിന്നും മറ്റു പല ഗവൺമെന്റിൽ നിന്നും മറ്റു പല കൺട്രികളിൽ നിന്നൊക്കെ ഒരുപാട് കടം എടുക്കാൻ തുടങ്ങി എക്കോണമി. ഈ നമുക്കറിയാം ഇൻട്രസ്റ്റ് എമൗണ്ട് വെറുതെ തരില്ല ഒരു വ്യക്തിയും ഒരു ബാങ്കും ഒരു ഗവൺമെന്റും. മറിച്ച് പ്രിൻസിപ്പൽ എമൗണ്ടിനോടൊപ്പം എപ്പോഴും സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ ലോൺ എമൗണ്ടിന് പേ ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നമ്മുടെ യു എസിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ കടത്തിൽ നിന്ന് കടത്തിലോട്ട്, കടക്കെണിയിലോട്ട് ആര് മാറി? നമ്മുടെ യു എസ് മാറി. ഓക്കെ, അപ്പോൾ യു എസ് നേരിട്ട മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ് ക്രെഡിറ്റ് ക്രൈസിസിലോട്ട് പോയി. ആ സമയം കൊണ്ട് എക്കോണമിക്ക് എന്ത് സംഭവിച്ചു? എക്കോണമിക് കോൺട്രാക്ഷൻ സംഭവിച്ചു. വാട്ട് ഈസ് കോൺട്രാക്ഷൻ? അതിനുമുണ്ട് എന്താണ് എക്കോണമിക് എക്സ്പാൻഷൻ എന്ന് പറയാം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്കോണമിക് ഗ്രോത്ത്, എക്കോണമിക് ഡെവലപ്മെന്റ്. എക്കോണമിക് ഗ്രോത്തിലൂടെയും എക്കോണമിക് ഡെവലപ്മെന്റിലൂടെയുമാണ് നമ്മൾ എക്കോണമിക് എക്സ്പാൻഷൻ നമ്മൾ നേടിയെടുക്കുന്നത്. എക്കോണമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിലുണ്ടാകുന്ന വളർച്ചയാണ്. ദെൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ആ എക്കോണമിയിലെ സോഷ്യലായിട്ടും എക്കോണമിക്കായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വളർച്ചയാണ് എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുക. സോ എക്കോണമിക് ഡെവലപ്മെന്റും എക്കോണമിക് ഗ്രോത്ത് ഒക്കെ കുറഞ്ഞപ്പോൾ ആ എക്കോണമി എക്കോണമിക് കോൺട്രാക്ഷൻ സംഭവിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ US വളരെ തകർന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയി. നേരത്തെ പറഞ്ഞതുപോലെ വർക്കേഴ്സ് വെയർ ത്രോൺ ഔട്ട് ഓഫ് ദി ജോബ്. വർക്കേഴ്സിനൊക്കെ ജോലി നഷ്ടപ്പെട്ടു. നമ്മുടെ US എക്കോണമിയിൽ ഉണ്ടായിരുന്ന പബ്ലിക്കിന്റെ ജോലി നഷ്ടപ്പെട്ടു. മാനുഫാക്ചറീസ് വെയർ ലൈങ് ഐഡിയൽ. ഒരുപാട് ഫാക്ടറികൾ പ്രവർത്തിക്കാതെ പൂട്ടിക്കിടന്നു. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി.
3% ആയിരുന്നത് 1929 മുൻപ് വളരെ കുറവായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുക 3% നമുക്കറിയാം. വികസിച്ച ഒരു രാജ്യമാണ് എന്ന് പറയുക US എന്ന് പറയുക. അതുകൊണ്ട് തന്നെ 1929 മുമ്പൊക്കെ തന്നെ അവിടെ തൊഴിലില്ലായ്മ വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിച്ചതിന് ശേഷം അവിടുത്തെ എംപ്ലോയ്മെന്റ് റോസ് ഫ്രം 3% ടു 25%. ഒരുപാട് പേർക്ക് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഫാമിലി വർക്ക് ചെയ്യാനില്ല, ഫേമുകൾ അടച്ചു പൂട്ടിയിട്ടേക്കുന്നു, ഫാമിലി മെറ്റീരിയൽസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ക്രൈസിസ് ഉണ്ടായപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു. പ്രൊഡക്ഷൻ മീൻസ് ഔട്ട്പുട്ട് കുറഞ്ഞു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറഞ്ഞു. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്ത് കുറഞ്ഞു? ഔട്ട്പുട്ട് കുറഞ്ഞു. എംപ്ലോയ്മെന്റ് കുറഞ്ഞപ്പോൾ ഔട്ട്പുട്ട് കുറഞ്ഞു. ഓക്കെ, ഔട്ട്പുട്ടൊക്കെ 33% ആയിട്ടാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യുഎസിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്തു. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ, ഒരുപാട് ബാങ്കുകൾ ബാങ്ക്റപ്റ്റ് ആയിട്ട് പോയി. രണ്ട്, ക്രെഡിറ്റ് ക്രൈസിസിലോട്ട് അത് വഴിതെളിച്ചു. മൂന്ന്, എക്കണോമിക് കോൺട്രാക്ഷൻ ഉണ്ടായി, ഒരുപാട് ഫാക്ടറീസ് അടച്ചുപൂട്ടിയിടേണ്ടി വന്നു. അടച്ചുപൂട്ടിയിടേണ്ടി വന്നപ്പോൾ ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി. അങ്ങനെ ഓവറോൾ പ്രൊഡക്ഷൻ, എക്കണോമിയുടെ ഓവറോൾ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കുറഞ്ഞു. നമ്മുടെ എക്കോണമി തകർച്ചയിലോട്ട് പോയി. അതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുക. 1929 സംഭവിച്ച ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻസ് യുഎസിൽ ഉണ്ടായിരുന്നു. ഓക്കെ.